സുധീർ കരമന. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രഗത്ഭനായ കരമന ജനാർദ്ദൻ നായർ. ഈ അച്ഛൻ്റെ അഭിനയം അങ്ങയുടെ അഭിനയത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലേ? അച്ഛൻ്റെ അഭിനയം തീർച്ചയായിട്ടും സ്വാധീനിക്കുമല്ലോ. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഞാൻ വളരെ കൊച്ചിലെ മുതൽ അച്ഛൻ്റെ കൂടെ ഒരുപാട് ലൊക്കേഷൻസിൽ, അച്ഛൻ്റെ ആദ്യത്തെ പടം എന്ന് പറയുന്നില്ല, എന്നാലും എലിപ്പത്തായത്തിൻ്റെ ലൊക്കേഷനിലും അതിന് ഞാൻ ആദ്യം പ്രിവ്യൂയിടുമ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. അപ്പോൾ അച്ഛൻ്റെ അഭിനയം അറിഞ്ഞോ അറിയാതെയോ, ഒരിക്കലും മിമിക്രി ആയിട്ട് ഞാൻ കൊണ്ടുവരാറില്ലെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെ സ്വാധീനം വരും. ഒരിക്കലും അത് വേണം അങ്ങനെ ചെയ്യണം എന്നാഗ്രഹിച്ചല്ല, അറിയാതെ വന്നേക്കാം. അച്ഛൻ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ വീണ്ടും വീണ്ടും കാണുന്ന ഏതാണ്? കഥാപാത്രങ്ങൾ എനിക്ക് എലിപ്പത്തായം ഭയങ്കര ഇഷ്ടമാണ്, എലിപ്പത്തായം ഭയങ്കര ഇഷ്ടമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം ഇഷ്ടമാണ്. പൊന്മുട്ട ഇടുന്ന താറാവ് വലിയ ഇഷ്ടമാണ്. പൊന്മുട്ട ഇടുന്ന താറാവ് വളരെ നല്ല കഥാപാത്രമാണ്. ഹാജിയാരുടെ കഥാപാത്രം, ഞാൻ ഇപ്പൊ ലാലേട്ടനായിട്ട് ഞാനിപ്പോ പുലിമുരുകൻ കഴിഞ്ഞ ആഴ്ച തീർത്തിയുള്ളൂ. അതിൽ എനിക്ക് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആ ഒരു ഇതിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റി. അല്ല പക്ഷേ അരടി, രണ്ട് കാര്യങ്ങളാണ് പെട്ടെന്ന് എനിക്ക് ഇപ്പൊ കരമനച്ചേട്ടനെ പറ്റി ഒരുപാട് പറഞ്ഞതുകൊണ്ടാണ്. കരമനച്ചേട്ടൻ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരു എൻസൈക്ലോപ്പീഡിയാണ്. ഏത് കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ ഒരു ഫ്രീ ടൈം വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനൊരു കസേര കൊണ്ടിട്ടിട്ട് കല മാത്രമൊന്നുമല്ല, കല, രാഷ്ട്രീയം, സാഹിത്യം, ഇനി ജോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററി, ഏത് കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരാളായിരുന്നു. അതൊന്ന്. രണ്ട്, കുറച്ച് കുട്ടികളുടെ സ്വഭാവങ്ങളുണ്ട്. അതായത് അദ്ദേഹം ഒരു ഒരു കാർ മേടിക്കാൻ തീരുമാനിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഡ്രൈവറുണ്ട്. ആ കുട്ടപ്പൻ്റെ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്, 585 നമ്പർ. പക്ഷെ ഒരുപാട് ഓടിയിട്ടുണ്ട്. അതായത് സിനിമാക്കാരുടെ മുഴുക്ക ഓട്ടം കുട്ടപ്പനാണ്. അപ്പോൾ കുട്ടപ്പൻ പിന്നെ ഊട്ടി വരെ പോയിട്ട് രാവിലെ ഊട്ടിയിൽ കൊണ്ട് ഒരു നടനെ വിട്ടിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം എത്തിയപ്പോഴത്തേക്ക് ആ കുട്ടപ്പ ഊട്ടിയിലൊക്കെ പോയി നല്ലൊരു ഓട്ടം കിട്ടിയില്ലേ, ചെറിയൊരു തുണ്ട് എന്ന് പറയും. അതായത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു കാറുമാണ്. അപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു കരമന ചേട്ടൻ ആ കാർ വാങ്ങാൻ പോകുന്നു. അപ്പം ഞാൻ പെതുക്കെ പറഞ്ഞു ചേട്ടാ അത് ഒരുപാട് ഓടിയിട്ടുള്ള കാർ എല്ലാം എനിക്കറിയാം, പക്ഷേ ആ കാർ എനിക്ക് വേണം. ഞാൻ ആ കാർ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ആരൊക്കെ പറഞ്ഞിട്ടും ആ കാർ വാങ്ങിച്ചില്ലേ, വാങ്ങിച്ചു എന്തു ആയിക്കോട്ടെ, വഴി കിടന്നോട്ടെ, എന്തു ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ആ കാർ വാങ്ങിച്ചു കഴിക്കും. അതാണ് കരമന.